പി വി അൻവർ എം എൽ എക്ക് പിന്നാലെ സി പി എം ബന്ധം ഉപേക്ഷിക്കുന്നുവെന്ന സൂചനകളുമായി കെ ടി ജലീൽ എം എൽ എ ഇനി പാർട്ടിയോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലെന്നാണ് കെ ടി ജലീൽ മാധ്യമങ്ങളോട് പറഞ്ഞത് ഒരു സംഘടനയുമായും എനിക്ക് പ്രതിബദ്ധതയില്ല അതുപോലെ തന്നെ സി പി എമ്മിനോടും എനിക്ക് പ്രതിബദ്ധതയില്ലെന്നാണ് താൻ പറഞ്ഞതെന്നും കെ ടി ജലീൽ വ്യക്തമാക്കിയിരിക്കുകയാണ് പാർട്ടി പറയുന്നതുവരെ സി പി എം സഹയാത്രികനായി തുടരാനാണ് എന്റെ ആഗ്രഹം പാർട്ടി എന്നോട് ആവശ്യപ്പെടുന്നത് വരെ എന്റെ സേവനം ഞാൻ കൊടുക്കും എവിടെയും ഇടിച്ചു കയറി ചെന്ന് എന്റെ സേവനം കൊടുത്തിട്ടില്ല ഇനി മുതൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകില്ലെന്ന് നേരത്തെ പറഞ്ഞിരുന്നു ആ നിലപാടിൽ തുടരുമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറാകുമ്പോഴേക്കും എം എൽ എ പദവിയിൽ ഇരുപത് വർഷം പൂർത്തീകരിക്കും മലപ്പുറം ജില്ലയിൽ നിന്നും ഇരുപത് വർഷം തുടർച്ചയായി ജയിക്കുന്ന ആദ്യത്തെ ഇടതുപക്ഷ പ്രതിനിധിയാണ് ഞാൻ ഇനി പാർലമെന്ററി രാഷ്ട്രീയത്തിൽ എനിക്ക് താല്പര്യമില്ല എന്തിനധികം പറയുന്നു ഒരു ബോർഡ് ചെയർമാൻ പോലും എനിക്ക് ആകേണ്ടതില്ല അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ എനിക്ക് വ്യക്തമാക്കേണ്ടതുണ്ട് ഒരാളുടെയും പിന്തുണയോ സഹായമോ ഭാവിയിൽ വേണ്ടാത്ത ഒരാളാണ് ഞാൻ മുഖ്യമന്ത്രിയുടേതായാലും സി പി എം പാർട്ടിയുടേതായാലും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെതായാലും ലീഗിൻ്റെതായാലും ഏതൊരു പാർട്ടിയുടെയും ഒരു പ്രത്യേക സഹായം എനിക്കോ എൻ്റെ മക്കൾക്കോ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരാൾക്ക് അയാളുടെ നിലപാടുകൾ വ്യക്തമായി പറയാൻ സാധിക്കുമെന്നാണ് കെ ടി ജലീൽ പറഞ്ഞിരിക്കുന്നത് പി വി അൻവർ ഉയർത്തിയ പല കാര്യങ്ങളോടും എനിക്ക് യോജിപ്പുണ്ട് സമയം തന്നെ പല കാര്യങ്ങളിലും ശക്തമായ വിമർശനവുമുണ്ട് തന്റെ നിലപാടുകളെല്ലാം അവിടെ പൂർണ്ണമായും അറിയാൻ കഴിയുമെന്നുമാണ് കെ ടി ജലീൽ എം എൽ എ ചൂണ്ടിക്കാട്ടിയത് അതേസമയം പി വി അൻവർ രണ്ടും കൽപ്പിച്ചാണ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് നിലമ്പൂർ എം എൽ എ ആരൊക്കെ തനിക്കൊപ്പം വരുമെന്ന് പറയുന്നില്ല ചാപ്പയടിക്കപ്പെട്ട നേതാക്കൾ കൂടെ വരണമെന്നില്ല യുവാക്കളുണ്ട് അവർ സ്ഥാനാർത്ഥികളാകും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മത്സരിക്കുമെന്നും പി വി അൻവർ ആണയിട്ടു പറഞ്ഞിരിക്കുകയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എൻ്റെ പാർട്ടി മത്സരിക്കും കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും മത്സരിക്കും പാർട്ടിയുടെ പ്രാഥമിക രൂപമൊക്കെ മനസ്സിലുണ്ട് മതേതരത്വത്തിൽ ഊന്നി നിന്നുകൊണ്ടായിരിക്കും പാർട്ടിയുടെ പ്രവർത്തനം നീതി നിഷേധിക്കപ്പെട്ടവർക്കൊപ്പം നിന്ന് സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്നവർക്കൊപ്പം നിന്ന് മുന്നോട്ടു പോകും ദളിത് വിഭാഗങ്ങൾ വിഭാഗങ്ങളടക്കമുള്ളവർ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ഇത്തരം വിഷയങ്ങളടക്കം ഉയർത്തിക്കൊണ്ടുവരുമെന്ന് വി അൻവർ തുറന്നതിച്ചു എൽ ഡി എഫ് വിട്ടെന്ന് പ്രഖ്യാപിച്ചതോടെ അൻവറിന്റെ അടുത്ത നീക്കം എന്താണെന്നാണ് രാഷ്ട്രീയ കേരളം പ്രധാനമായും ഉറ്റുനോക്കുന്നത് താൻ ഒരു പാർട്ടി രൂപീകരിക്കുമെന്നായിരുന്നു തുടക്കത്തിൽ തന്നെ അൻവർ പറഞ്ഞത് എന്നാൽ പിന്നീട് നിലമ്പൂരിൽ വിളിച്ചു ചേർത്ത പൊതുയോഗത്തിൽ ഒരു സംഘടന രൂപീകരിക്കാൻ ഇപ്പോൾ തീരുമാനമില്ലെന്ന് അൻവർ പറഞ്ഞിരുന്നു ഇതോടെ അൻവർ കോൺഗ്രസിലേക്ക് മടങ്ങുമോ എന്ന ചർച്ചകളും ശക്തമായി അൻവറിനെ കോൺഗ്രസിലേക്ക് സ്വീകരിക്കുന്നതിനെ പാർട്ടി നേതൃത്വം ഇതുവരെ തള്ളിയിട്ടില്ല അൻവറിന് തനിച്ചാക്കില്ല സംരക്ഷിക്കുമെന്നാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞത് അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തിൽ കോൺഗ്രസ് നേതൃത്വം കൂടി ആലോചിക്കേണ്ടതുണ്ട് എന്നായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം ലീഗിനടക്കം ഇക്കാര്യത്തിൽ എതിർപ്പില്ലെന്ന വിലയിരുത്തലുകളും ഉണ്ട് ഇനി അൻവർ പുതിയ പാർട്ടി രൂപീകരിച്ചാൽ പാർട്ടിയുമായി യു ഡി എഫ് സഖ്യമുണ്ടാക്കുമോ എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്